എൻ്റെ രാജൻ എനിക്ക് ചോദിക്കുവാനുള്ള ചോദ്യം ലക്ഷക്കണക്കിന് പ്രവാചകന്മാർ ലോകത്ത് വന്നിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു എങ്കിൽ ശ്രീകൃഷ്ണനും രാമനും മറ്റും ഈ ലക്ഷത്തിൽ പെടുമോ പെട്ടാൽ തന്നെ ഇസ്ലാം മതം അത് അംഗീകരിക്കുമോ എന്നാൽ ദർശനങ്ങൾ എന്നുകൂടി ഒന്ന് വ്യക്തമാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു മനസ് സുഹൃത്തിൻ്റെ ചോദ്യം വളരെ പ്രസക്തമാണ് ലക്ഷക്കണക്കിന് പ്രവാചകന്മാർ വന്നെങ്കിൽ ശ്രീരാമനും ശ്രീകൃഷ്ണനും എല്ലാം പ്രവാചകനാണ് എന്ന് വന്നുകൂടെ അങ്ങനെയെങ്കിൽ അദ്ദേഹത്തെ അംഗീകരിക്കുവാൻ അവരെ അംഗീകരിക്കുവാൻ ഇസ്ലാമിക ദർശനത്തിന് കഴിയുമോ എന്ന് ഇവിടെ നമ്മൾ പ്രസക്തമായ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് പരിശുദ്ധ ഖുർആൻ സംശയമില്ലാതെ പറയുന്ന കാര്യമാണ് വൈൻ മിൻ ഉമ്മത്തിൻ ഇല്ലാ ഖലാഫിഹ നദീർ എന്ന കാര്യം ഖുർആനിലെ 35-ാമത്തെ അധ്യായം സൂറത്തുൽ ഫാത്തിറിലെ 24-ാമത്തെ വചനം ഒരൊറ്റ സമുദായവും കഴിഞ്ഞു പോയിട്ടില്ല ഒരു പ്രവാചകന്റെ നിയോഗമുണ്ടായിട്ടല്ലാതെ ഒരു മുന്നറിയിപ്പുകാരന്റെ നിയോഗമുണ്ടായിട്ടല്ലാതെ അപ്പോ പ്രവാചകന്മാരെല്ലായിടത്തേക്കും വന്നിട്ടുണ്ട് വലി കുല്ലി ഉമ്മത്തിൻ റസൂലൻ റസൂലും എല്ലാ ഉമ്മത്തിലേക്കും എല്ലാ സമൂഹങ്ങളിലേക്കും ദൈവത്തിന്റെ ദൂതന്മാർ വന്നിട്ടുണ്ട് ഖുർആനിലെ 10-ാമത്തെ അധ്യായം സൂറത്തു റഅദിലെ സൂറത്ത് 13-ാമത്തെ അധ്യായം സൂറത്തു റഅദിലെ 47-ാമത്തെ വചനം അപ്പോ പ്രവാചകന്മാർ എല്ലായിടത്തേക്കും വന്നിട്ടുണ്ടെങ്കിൽ ഭാരതത്തിലേക്കും വന്നിട്ടുണ്ടാവില്ലേ തീർച്ചയായും വന്നിട്ടുണ്ടാകണം എന്നാൽ ഭാരതത്തിലേക്ക് വന്ന പ്രവാചകന്മാരാരാ അത് നമ്മൾ ശ്രീരാമനിലും ശ്രീകൃഷ്ണനിലും എല്ലാം ആകുമ്പോൾ കുറെ അടുത്തുപോയി യഥാർത്ഥത്തിൽ ഭാരതീയ ഗ്രന്ഥങ്ങൾ ഭാരതീയ സംസ്കാരത്തെക്കുറിച്ച് പറഞ്ഞു തരുന്നത് ഒരുപാട് മുമ്പുള്ള കാലം മുതൽ കണ്ടു ഇപ്പൊ വേദങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ വേദങ്ങളിലാണ് അടിസ്ഥാന ഗ്രന്ഥങ്ങൾ വേദങ്ങൾ പരിശോധിച്ചാൽ വേദങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട് വേദങ്ങൾ ആ വേദങ്ങളിലെ പ്രധാനപ്പെട്ട ഋഗ്വേദം ഋഗ്വേദത്തിൽ ഒരുപാട് സൂക്തങ്ങൾ ആ സൂക്തങ്ങളിൽ ചില ഋക്കുകൾ അങ്ങനെയെല്ലാം ആ ഓരോ സൂക്തങ്ങൾക്കും ഓരോ ഋഷിമാരുണ്ടാകും ആ ഋഷിമാരിൽ ഉന്നതനായ വ്യക്തിക്ക് മഹർഷി എന്ന് പറയും ഋഷി എന്ന് പറഞ്ഞാൽ എന്താണ് മഹർഷി ആരാണ് വേദം എന്താണ് വേദത്തെക്കുറിച്ച് പറയുക ശ്രുതി എന്ന ശ്രുതി എന്ന് പറഞ്ഞാൽ തന്നെ കേട്ടവൻ കേട്ടത് എന്നാണ് ശ്രുതി എന്ന് പറഞ്ഞാൽ കേട്ടത് എന്ന എവിടെ നിന്ന് കേട്ടത് ഭഗവാനിൽ നിന്ന് കേട്ടത് എന്ന് ആര് കേട്ടു ഋഷി കേട്ടു എന്ന് അപ്പോ ഋഷി ആരാണ് ദൈവത്തിൽ നിന്ന് ബോധനം ലഭിച്ച വ്യക്തി ഋഷി അങ്ങനെയാണ് ഭാരതീയ ദർശനം പറഞ്ഞു തരിക അങ്ങനെയാണെങ്കിൽ ഭാരതീയ ദർശനപ്രകാരം പ്രവാചകന് തുല്യമായ ഒരു തലം വരുന്നത് മഹർഷിമാരിലും ഋഷിമാരിലുമാണ് എന്നാൽ ആ മഹർഷിമാരും ഋഷിമാരുമായി അറിയപ്പെട്ട ആരൊക്കെ കൃത്യമായി ഉറപ്പായി പ്രവാചകന്മാരെന്ന് പറയാൻ കഴിയും നമുക്ക് ഇസ്ലാമികമായി പറയുമ്പോൾ ഉറപ്പായും പ്രവാചകനാണ് എന്ന് പറയണമെങ്കിൽ വെളിപാടിന്റെ അടിത്തറവാണ് ഉറപ്പായി ഇപ്പൊ എന്തുകൊണ്ട് യേശു ക്രിസ്തു പ്രവാചകനായിരുന്നു എന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നു എന്തുകൊണ്ട് അബ്രഹാം പ്രവാചകനായിരുന്നു എന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നു എന്തുകൊണ്ടെന്ന് വെച്ചാൽ അത് ബൈബിളിൽ അവരുടെ പേര് പറയുന്നു എന്നുള്ളത് കൊണ്ടല്ല മറിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്നിരിക്കുന്നു ഖുർആനിൽ പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് ഭാരതത്തിലധികം പ്രവാചകന്മാർ വന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരുന്നു പക്ഷേ ആര് എന്ന് പറഞ്ഞിട്ടില്ല എന്നാൽ ഞാൻ പറഞ്ഞു ഋഷിമാർ മഹർഷിമാർ എന്നുള്ള സങ്കല്പം ഇവിടെ ഉണ്ട് ഇതിൽ തന്നെ നമ്മളിങ്ങനെ പരിശോധിക്കുമ്പോൾ വളരെ കൃത്യമായി ചില ആളുകളുടെ പേരിൽ ആരോപിക്കുന്നത് കാണാൻ കഴിയും അത് അത്ഭുതകരമായ ഒരു പ്രതിഭാസമാണ് ഇന്ത്യയിൽ മാത്രമല്ല മറ്റ് മത സമൂഹങ്ങളുടെ നാടുകളിലും കാണാൻ കഴിയും ഇപ്പൊ ബൈബിളിലല്ലുള്ള പുസ്തകങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ ബൈബിളിലെ പുസ്തകം എന്തുകൊണ്ട് യോശുവ എഴുതി എന്ന് പറഞ്ഞു യോശുവ ഒരു പ്രവാചകനായിരുന്നു പക്ഷേ യോശുവന്റെ ശേഷം കുറെ കാലം കഴിഞ്ഞിട്ടാണ് ഇത് എഴുതിയതെങ്കിലും യോശുവന്റെ പേര് പറഞ്ഞാൽ അതിന് അംഗീകാരം ലഭിക്കുന്നുള്ളതുകൊണ്ട് യോശുവന്റെ പേര് പറഞ്ഞു എന്നാണ് ബൈബിളിന്റെ പണ്ഡിതന്മാർ പറയാം യഥാർത്ഥത്തിൽ ഭാരതത്തിൽ നിങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് ഒരുപാട് ഗ്രന്ഥങ്ങൾ ആരോപിക്കപ്പെട്ട ഒരു വ്യക്തിയുണ്ട് അത് വേദവ്യാസനാണ് നാല് വേദം രചിച്ചത് അല്ലെങ്കിൽ വേദത്തെ വ്യസിച്ചത് വേദവ്യാസൻ തന്നെയാണ് മഹാഭാരതം വേദവ്യാസൻ തന്നെയാണ് 18 പുരാണങ്ങളും ഒരിക്കലും ഒരാൾ ചെയ്തതാവൂല എന്നുള്ള ഉറപ്പാണ് ഇതെല്ലാം കൂടി എടുത്ത് പരിശോധിച്ചാൽ കാരണം ഒരാളുടെ ജീവിതത്തിൽ ഇത് കഴിയുമോ എന്നുള്ളത് മാത്രമല്ല പ്രശ്നം അതിന് അത്രയും വൈരുദ്ധ്യങ്ങളും വ്യത്യാസങ്ങളുള്ള വീക്ഷണങ്ങൾ അതിലുണ്ട് എന്നുള്ളത് കൂടിയാണ് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് വേദവ്യാസൻ എന്നുള്ള വ്യക്തിയെ ഇങ്ങനെ ആരോപിക്കാൻ തന്നെ കാരണം എന്തായിരിക്കാം ചിലപ്പോൾ അദ്ദേഹം വളരെ മഹാനായൊരു പ്രവാചകനായതുകൊണ്ടായിരിക്കാം ദൈവദൂതനായതുകൊണ്ടായിരിക്കാം
കാരണം ഏത് ഗ്രന്ഥവും അദ്ദേഹത്തിന് ആരോപിച്ചാൽ അക്കാലഘട്ടത്തിൽ ഒരു അംഗീകാരം ലഭിക്കുമെന്നതുകൊണ്ടാകാം. പക്ഷേ അദ്ദേഹത്തെ കുറിച്ച് നമുക്കറിയാൻ അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളുണ്ട് എന്നല്ലാതെ അദ്ദേഹത്തെ കുറിച്ച് അറിയാൻ മാർഗമല്ല. അദ്ദേഹത്തിന്റെ ജീവിതം പരിശോധിച്ചിട്ട് അദ്ദേഹം പ്രവാചകനായിരുന്നു എന്ന് പരിശോധിക്കാൻ. അതേപോലെ തന്നെ ശ്രീരാമനും ശ്രീകൃഷ്ണനെല്ലാം പറയുകയാണെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു വാദം ഉണ്ടായിരുന്നില്ല. നിങ്ങൾ അത് പരിശോധിക്കണം ആദ്യം. ഇപ്പൊ ശ്രീരാമനെ കുറിച്ച് പറയുന്നത് രാമായണത്തിലാണ്. അത് ഏത് രാമായണത്തിലാണെങ്കിലും, അത് വാൽമീകി രാമായണത്തിലാണെങ്കിലും അതല്ലാത്ത രാമായണങ്ങളിലാണെങ്കിലും അല്ല, ശ്രീരാമന് അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തെ കുറിച്ച് എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളിൽ അദ്ദേഹം ഒരു ദൈവദൂതനാണ് എന്നുള്ള ഒരു പരാമർശം, ദൈവത്തിന്റെ പ്രവാചകനാണ് എന്നുള്ള ഒരു പരാമർശം കാണാൻ കഴിയില്ല. അദ്ദേഹത്തെ ഒരു മഹാരാജാവ് അതിങ്ങനെ വളർത്തിയിട്ട് ഒരു ദൈവത്തിന്റെ പരിവേഷത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെന്നല്ലാതെ ദൈവദൂതൻ എന്നുള്ളൊരു പരിവേഷം അദ്ദേഹത്തിന് നൽകിയത് കാണുന്നില്ല. ശ്രീകൃഷ്ണന്റെ സ്ഥിതിയും അത് തന്നെ അല്ലേ? ശ്രീകൃഷ്ണൻ മഹാഭാരത യുദ്ധത്തിൽ അർജുനന്റെ ഉപദേശകനായിരുന്ന് അതിങ്ങനെ പറഞ്ഞ് അവസാനം ഗീതയിൽ എത്തിച്ചേരുമ്പോൾ ശ്രീകൃഷ്ണൻ തന്നെ ഒരു ദൈവമായി മാറുന്ന ഒരു പ്രതിഭാസം ഉണ്ടാക്കുന്നു എന്നല്ലാതെ ഒരു പ്രവാചകൻ മനുഷ്യരെ ധർമാധർമ്മങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി വന്ന വ്യക്തി എന്നുള്ളതൊന്നും കാണുന്നില്ല. അപ്പോ അതുകൊണ്ട് തന്നെ ആര് പ്രവാചകൻ എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. എന്നാൽ ഭാരതത്തിലേക്ക് പ്രവാചകന്മാർ വന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അത് പരിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന കാര്യമാണ്. ഇവിടെ ആര് എന്നുള്ളത് പ്രസക്തമല്ല എന്നുള്ളതാണ് ഇസ്ലാമികമായ രംഗത്തുള്ള കാഴ്ചപ്പാട്. ആരാണെങ്കിലും അവരെല്ലാം പഠിപ്പിച്ചത് അടിസ്ഥാനപരമായി സ്രഷ്ടാവിനെ മാത്രം ആരാധിക്കണമെന്ന തത്വമാണ് എന്നും ആ തത്വത്തെ കളങ്കമില്ലാതെ പഠിപ്പിക്കുവാൻ വേണ്ടി കടന്നു വന്നയാളാണ് അന്തിമ പ്രവാചകനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും എന്നുമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. നമുക്ക് വേദങ്ങളെല്ലാം പരിശോധിച്ചാൽ പ്രവാചകന്മാരെല്ലാം അവരിവിടേക്ക് വന്ന ആളുകൾ ആരാണെങ്കിലും അവർ ശുദ്ധമായ ഏകദൈവത്വം പറഞ്ഞിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. വേദ പ്രാർത്ഥനകളിൽ വളരെ പ്രധാനപ്പെട്ട, വേദ പ്രാർത്ഥനകളുടെ സത്തായി അറിയപ്പെടുന്ന മഹാനിർവഹണ സ്തോത്രം പറയുന്നത്, അതിന്റെ രണ്ടാമത്തെ സ്തോത്രം പറയുന്നത് ത്വമേകം ശരണ്യം ത്വമേകം വരേണ്യം ത്വമേകം ജഗത് കാരണം വിശ്വരൂപം ത്വമേകം ജഗത് കർത്തൃപാത്ര പ്രഹർത്തൃ ത്വമേകം പരം നിശ്ചലം നിർവികൽപ്പം. വിശദീകരിക്കുകയാണെങ്കിൽ തന്നെ മണിക്കൂറുകൾ വിശദീകരിക്കാൻ. ഇവിടെ എല്ലാറ്റിന്റെയും കാരണം ഏകനായ സ്രഷ്ടാവാണ്, അതാണ് പറയുന്നത്. എന്നിട്ട് പിന്നെ പറയുന്നതോ ആ ഏകനായ സ്രഷ്ടാവ് മാത്രമാണ് ആരാധ്യൻ. ഈശാവാസ്യത്തിലും അതേപോലെ തന്നെ ഈശാവാസ്യോപനിഷത്തിലും അതേപോലെ തന്നെ യജുർവേദത്തിലും ഒരേപോലെ ആവർത്തിക്കപ്പെട്ടിട്ടുള്ള യജുർവേദത്തിലെ 31-ാമത്തെ അധ്യായത്തിലെ 9-ാമത്തെ വചനം, ഈശാവാസ്യോപനിഷത്തിലെ 12-ാമത്തെ ശ്ലോകം, അന്തം തമഹ പ്രവിശന്തിയേ സംഭൂതി മുപാസതേ തഥോ ഭൂയ ഇവതേ തമോ യൗ സംഭൂതിയാമ്രത. അന്ധകാരത്തിലാണ് പതിക്കുക, ദേവപിതൃ മാനവാദികളെ ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്ന സൃഷ്ടികളെ ആരാധിക്കുന്നവർ. മരിച്ച് ആരാധിക്കേണ്ടത് ജനിക്കുകയോ മരിക്കുകയോ ചെയ്യാത്ത അനശ്വരനായ സ്രഷ്ടാവിനെ മാത്രമാണ് എന്ന് പഠിപ്പിക്കുന്ന വചനം. ഈ വചനം പഠിപ്പിച്ചത് ആരാകും? സൃഷ്ടിപൂജയിലേക്ക് നയിച്ച ആളുകളാകൂല എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രവാചകന്മാർ പഠിപ്പിച്ച ആശയം എന്താണ്? സ്രഷ്ടാവ് മാത്രമാണ് ആരാധ്യ എന്നുള്ള ആശയമാണ്. ആ ആശയം കളങ്കമില്ലാതെ തെറ്റുപറ്റാതെ ഏത് മനുഷ്യനും സ്വീകരിക്കാൻ പറ്റുന്ന രൂപത്തിൽ പഠിപ്പിക്കുക എന്ന ദൗത്യം ലോകത്തുള്ള മനുഷ്യർക്ക് വേണ്ടി ആ ദൗത്യം നിർവഹിച്ച വ്യക്തിയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുമ്പോൾ അദ്ദേഹം ലോകത്ത് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരുടെ മുഴുവനും പിൻഗാമിയായും പ്രവാചകന്മാർ മുഴുവനും പഠിപ്പിച്ച ആദർശങ്ങളെ സംരക്ഷിക്കുന്ന വ്യക്തിയായുമാണ് പരിചയപ്പെടുത്തുന്നത്. ഖുർആനെ കുറിച്ച് പറയുമ്പോൾ പ്രത്യേകമായി ഖുർആനിന് ഒരുപാട് പേര് പറഞ്ഞ കൂടെ പരിശുദ്ധ ഖുർആനിനെ കുറിച്ച് ഖുർആൻ തന്നെ പറഞ്ഞൊരു പേരുണ്ട്, മുഹൈമിനാണത് എന്ന്. മുഹൈമിൻ എന്ന് പറഞ്ഞാൽ മുൻപുള്ള വേദഗ്രന്ഥങ്ങളെ സംരക്ഷിക്കുന്നതാണ് എന്ന്. അതെന്താ മുൻപുള്ള വേദഗ്രന്ഥങ്ങളെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ, മുൻപുള്ള വേദഗ്രന്ഥങ്ങളിൽ മനുഷ്യരുടെ കൈകടത്തലുകൾ നടന്നത് കാരണം ആ വേദഗ്രന്ഥങ്ങൾ യഥാർത്ഥത്തിൽ മുന്നോട്ട് വെച്ച ആശയങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയാതെയായി. അപ്പോൾ മുൻപുള്ള വേദഗ്രന്ഥങ്ങളെല്ലാം പഠിപ്പിച്ച അടിസ്ഥാന ആശയങ്ങൾ ലോകത്തിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് ആ വേദഗ്രന്ഥങ്ങളെ സംരക്ഷിക്കുന്ന ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ആ ഖുർആനിന് വേദങ്ങളിലെ അടിസ്ഥാനപരമായി പറഞ്ഞതായി ഞാൻ സൂചിപ്പിച്ചതുപോലെ ഖുർആനിന് മനുഷ്യരെ ക്ഷണിക്കാനുള്ളത് സ്രഷ്ടാവ് മാത്രമാണ് ആരാധ്യൻ എന്നുള്ള സന്ദേശത്തിലേക്കാണ് ആ ഖുർആൻ പറയുന്നു. യാ അയ്യുഹൻ, മനുഷ്യരെ ക്ഷണിക്കുന്നത് ഇങ്ങനെയാണ് ആ സന്ദേശം, യാ അയ്യുഹന്നാസ് അഅ്ബുദു റബ്ബക്കും അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ.
അല്ലദി ജഅല ലകുമുൽ അർള ഫിറാശൻ വസ്സമാഅ ബിനാഅൻ വഅൻസല മിനസ് സമാഇ മാഅൻ ഫഅഖ്റജ ബിഹി മിനസ് സമറാതി റിസ്ഖൻ ലകും ഫലാ തജഅലൂ ലില്ലാഹി അന്ദാദം വഅൻതും തഅലമൂൻ. മനുഷ്യരെ, നിങ്ങൾ ആരാധിക്കേണ്ടത് നിങ്ങളെയും നിങ്ങളുടെ മുൻഗാമികളെയും സൃഷ്ടിച്ച നിങ്ങളുടെ നാഥനെയാണ്. നിങ്ങളെയും നിങ്ങളുടെ മുൻഗാമികളെയും സൃഷ്ടിച്ച നിങ്ങളുടെ നാഥനെ, ഏതെങ്കിലും ജാതി ദൈവത്തെയോ പ്രദേശ ദൈവത്തെയോ ഏതെങ്കിലും ആളുകളെയോ അല്ല, നിങ്ങളെ ആരാണ് പഠിച്ചത്? അത് മുഹമ്മദ് നബി അല്ലാത്തതുപോലെ ശ്രീകൃഷ്ണനോ ശ്രീരാമനോ അല്ല, യേശു ക്രിസ്തു അല്ലാത്തതുപോലെ മറ്റ് ലോകത്ത് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരൊന്നും തന്നെയല്ല. മറിച്ച് യേശുവും ശ്രീകൃഷ്ണനെയും ശ്രീരാമനെയും മുഹമ്മദ് നബിയെയും എല്ലാം സൃഷ്ടിച്ച തമ്പുരാൻ, അവനെ മാത്രം ആരാധിക്കുക എന്ന തത്വമാണ് പ്രവാചകന്മാരെല്ലാം പഠിപ്പിച്ചത്. ആ തത്വമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്.